ആദ്യം നമുക്കത് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഈ സോസ്പാനിലേക്ക് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ സോസ്പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതേ കപ്പിന് ഒരു കപ്പ് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കേ അപ്പത്തിൻ്റെ പരുവത്തി വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം. ആ തിളയോടുകൂടി തന്നെ ഇതിലൊഴിച്ച് ഇളക്കണേ. ഇനി അല്പം ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇതിന് വെള്ളം പോരാത്തത് കൊണ്ടേ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം. ചൂട് പോകുമ്പം ഇത് ഇങ്ങനെ കുഴച്ച് നല്ല ഇതുപോലെ ഉണ്ട പരുവത്തിലാക്കി വെക്കണം. നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചവിടെ വെക്കണം. എന്നിട്ട് അതെടുത്ത് ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. കാരണം മുഴുവനും കൂടെ എൻ്റെ ഈ ചപ്പാത്തിക്കല്ല് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരെണ്ണം നമുക്ക് എടുക്കാം. ചപ്പാത്തിക്കല്ലിൽ അല്പം അരിപ്പൊടി വതിരി കൊടുക്കാവേ. എന്നിട്ട് ഇത് വെച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്താം. ഒരുപാട് അമക്കി അങ്ങ് പരത്തല്ലേ. ഒരുവിധം തേങ്ങയൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും കനവും കുറയല്ലേ. ഒരു ഞാൻ കാണിക്കാം എന്തുമാത്രമാണ് അതിൻ്റെ പരുവ്. കനത്തിൽ ചപ്പാത്തിയുടെ അത്രയും അങ്ങ് പരക്കണ്ട, ഈ കനത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. നാല് വശം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇങ്ങനെ ചതുരത്തി വരുവേ. ശേഷം നമുക്കിത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കാണത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഓയിൽ നമുക്ക് ഉപയോഗിക്കാവേ. എന്നിട്ട് ചൂടായി വരുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് വേകണം, എന്നിട്ട് വേണം ഫ്രൈ ആവാനായിട്ട്. എന്നിട്ട് പതുക്കെ വെന്ത് ഫ്രൈ ആവട്ടെ. ചെറിയ തീയിൽ വെന്ത് വറുത്തെടുക്കണേ. ഇത് വറുത്ത് കോരാൻ നേരത്ത് തീ നന്നായിട്ട് കൂട്ടി വെക്കണേ. അല്ലെങ്കിലേ അത് എണ്ണ കുടിക്കും. എല്ലാ ഏത് സാധനവും വറുത്ത് കോരാൻ നേരത്ത് അങ്ങനെയാണ്. നല്ലവണ്ണം തീ കൂട്ടി വെച്ചിട്ട് കോരാവുള്ളൂ. ഇത് നമുക്ക് നെയ്യൊരു ലെവലില് കോരിയെടുക്കാം. ബാക്കി ഇതുപോലെ വറുത്തെടുക്കാം. നമ്മുടെ കറുമുറ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വരം കേട്ട് ഇങ്ങനെയൊക്കെ നല്ല വറുത്ത് നല്ല ഫ്രൈ ആയിട്ടുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിനൊരു മസാല ഉണ്ടാക്കാവേ. ഇതുകൊണ്ട് ഇങ്ങനെ ഒടിച്ച് എടുക്കാം കണ്ടോ. അതും കണ്ടോ ഒടിഞ്ഞൊടിഞ്ഞു പോക്കോളും. നമുക്കിനി ഒരു മസാല തയ്യാറാക്കാം. നമുക്കത് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇന്നോട്ടെ ഇത്ര കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്തോണേ, ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കണമെന്നില്ല. പിന്നെ നമുക്കിതിങ്ങനെ കുറേശ്ശെ ഇട്ട് ഇതിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അരിപ്പൊടി മാത്രമാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. കടലമാവ് വേണമെന്നില്ല, കോൺഫ്ലവർ വേണമെന്നില്ല. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കുക. ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്നില്ല. ഇതേപോലെ നമ്മുടെ സോസ് മുക്കി അങ്ങോട്ട് കഴിക്കാം. സോസ് മുക്കി കഴിക്കാം. ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ അമർത്തുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക.